രാജ്യമൊട്ടാകെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഇയാമ്പാറ്റകളെ പോലെ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ മറിച്ചാണോ സംഭവിക്കുന്നത്? എവിടെയും സ്ഥാനം കിട്ടാതെ സ്റ്റിയറിംഗ് കമ്മിറ്റികളിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന ചില കേരള കോൺഗ്രസ്സുകാർ പോകുന്നത് തൽക്കാലം മാറ്റി നിർത്താം. ഇവിടെ കൊച്ചി കോർപ്പറേഷനിൽ ബുധനാഴ്ച നടന്ന ചില സംഭവങ്ങളാണ് നേരത്തെ പറഞ്ഞ ആ സംശയം ഉയർത്തുന്നത്. പാർട്ടി നേതൃത്വം നൽകിയ വിപ്പ് പോലും ലംഘിച്ച് കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർ പത്മജ എസ് മേനോൻ യു ഡി എഫ് കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയാണ്. പാർട്ടി വിപ്പ് ലംഘിച്ച് യു ഡി എഫ് പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് മഹിളാ മോർച്ച ദേശീയ സെക്രട്ടറി കൂടിയായ നേതാവാണെന്നത് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന് നാണക്കേടായി മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ എൽ ഡി എഫ് കൗൺസിലർ വി എസ് ശ്രീജിത്തിനെ പുറത്താക്കാനാണ് യു ഡി എഫ് കൗൺസിലർമാർക്കൊപ്പം ചേരാൻ പത്മജ തയ്യാറായത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും 4 വീതവും ബി ജെ പിക്ക് 1 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അവിശ്വാസ പ്രമേയമുണ്ടായാൽ ബി ജെ പി പ്രതിനിധിയുടെ നിലപാട് നിർണായകമായിരുന്നു. വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും ബി ജെ പി പ്രതിനിധി യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തത് ബി ജെ പി ജില്ലാ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ ആകെ 5 കൗൺസിലർമാരാണ് ബി ജെ പിക്കുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മറുകണ്ഠം ചാടാനുള്ള സിഗ്നൽ നൽകിയിരിക്കുന്നതെന്നതും നേതൃത്വത്തിന് തലവേദനയായി മാറിയിരിക്കുന്നു. വിപ്പ് ലംഘിച്ച പത്മജയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷൈജു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുമെന്നും ഷൈജു പറയുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വി എസ് ശ്രീജിത്തിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പത്മജയുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടായിരുന്നുവെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ പ്രവർത്തനത്തിനായി നിയോഗിച്ചിരുന്ന ദേശീയ നേതാവായ പത്മജ അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ എത്തില്ലെന്ന് ബി ജെ പി നേതൃത്വം കരുതിയിരുന്നതാണ്. എന്നിട്ടും പത്മജ യു ഡി എഫിന് നൽകിയ വാക്ക് പാലിച്ചു. കൊച്ചിയിലെത്തി യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു. എൽ ഡി എഫ് ചെയർമാനെ പുറത്താക്കാൻ യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ അവിശുദ്ധ കൂട്ടുകെട്ടിന് തയ്യാറായതിൽ അവരുടെ നേതൃത്വം വിശദീകരണം നൽകണമെന്ന് ഇതിൽ മേയർ എം അനിൽകുമാർ ആവശ്യമുന്നയിച്ചിരിക്കുകയാണ്. ഈ നീക്കത്തിന് പിന്നിൽ ഹൈബി ഈഡൻ എം പി ആണെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എൽ ഡി എഫ് ഭരണത്തെ അട്ടിമറിക്കാനാണ് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിന് യു ഡി എഫ് തയ്യാറാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇനി പുതിയ ചെയർമാനെ കണ്ടെത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. ബി ജെ പി വിട്ടുനിന്നാൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ചെയർമാനെ കണ്ടെത്തേണ്ടി വരിക. ബി ജെ പി അംഗത്തിൻ്റെ പിന്തുണ ആർക്ക് ലഭിക്കുമെന്നത് നിർണായകമാണ്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടാലും പത്മജ അതിന് തയ്യാറാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അങ്ങനെ വന്നാൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നീക്കം ഫലം കണ്ടുവെന്ന് പറയാനാകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. നേരത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിന് 5 അംഗങ്ങളും യു ഡി എഫിന് 4 അംഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. നികുതി അപ്പീൽ കമ്മിറ്റിയിൽ വന്ന ഒഴിവിലേക്ക് എൽ ഡി എഫ് അംഗമായ ബിന്ദുമണി മത്സരിച്ച് ജയിക്കുകയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ഒഴിവ് വന്ന ഈ സീറ്റിലേക്കാണ് പത്മജ എസ് മേനോൻ വിജയിച്ചത്. ഇതോടെയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും 4 വീതം സീറ്റുകൾ വന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കളെ പലതരത്തിൽ വീഴ്ത്തി സ്വന്തം ക്യാമ്പിലെത്തിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷനായ കൊച്ചിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നുവെന്നതാണ് പ്രധാനം. കർണാടക തെരഞ്ഞെടുപ്പിനായി ദേശീയ നേതൃത്വം നിയോഗിച്ച മഹിളാ മോർച്ചയുടെ ദേശീയ നേതാവിനെ തന്നെ കോൺഗ്രസിന് ഒപ്പം നിർത്താനായിരിക്കുന്നു. കർണാടകയിൽ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ ചേരാൻ ക്യൂ നിൽക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ കാണുന്നത്. ഇനി നമ്മുടെ ബി ജെ പി കൗൺസിലർ അവിടെ നിന്ന് കണ്ട പാഠങ്ങൾ ഇവിടെ അനുവർത്തിക്കുന്നതാണോ എന്ന് ആരെങ്കിലും സംശയം ചോദിച്ചാൽ ബി ജെ പി ജില്ലാ നേതൃത്വത്തിന് മറുപടിയൊന്നും ഉണ്ടാവില്ലെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു.